ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം തന്നെ അവർക്ക് മാറ്റിവെച്ചാൽ അതത്രയും നല്ലതാണ് എന്ന് വണക്കമാസത്തിൻ്റെ വായനയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവരോടുള്ള ഭക്തി എന്നാണ് പറയുന്നത്. ശുദ്ധീകരാത്മാക്കളോടുള്ള ഭക്തി വളരെ നല്ലതാണ്. അപ്പോൾ അവരെ ഭക്തിപൂർവ്വം നമ്മൾ ഓർക്കണമെന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ ശുദ്ധീകരാത്മാക്കളോട് ഭക്തി ഉണ്ടായി നമ്മൾ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരിങ്ങോട്ടും തിരിച്ച് ഹെൽപ്പ് ചെയ്യും. അത് മുൻപ് പല അനുഭവങ്ങളിൽ കൂടെ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ആൽപൈൻ പർവ്വതങ്ങളിൽ പർവ്വതനിരയിലൂടെ പോകുന്നൊരു ഫാദറിനെ ശുദ്ധീകരാത്മാക്കൾ സഹായിച്ചത്, അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. ശുദ്ധീകരാത്മാക്കൾ സഹായിക്കും. ഇതിന് വല്ല ആധികാരികതയുണ്ടോ? ബൈബിളിൽ അങ്ങനെ ശുദ്ധീകരാത്മാക്കൾ വന്ന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയുക, ലാസറിൻ്റെ ഉപമയിൽ, ധനവാൻ്റെ ലാസറിൻ്റെ ഉപമയിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, ഈ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനോട് ഈ ധനവാൻ പറയുന്നുണ്ടല്ലോ, നീ എനിക്ക് ഒരുറ്റ് വെള്ളം തരുമോ എന്ന്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും തമ്മിൽ വലിയ ഗർത്തമുണ്ടെന്ന് പറഞ്ഞ കാരണം അവർക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ലാസർ. അപ്പോൾ ഈ ധനവാൻ പറയുന്നുണ്ട്, ദൈവമേ അങ്ങനെയാണെങ്കിൽ ലാസറിനെ എൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് ഒന്ന് പറഞ്ഞേക്ക്, എന്നിട്ട് പറയേ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞു വിടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, അവർക്ക് പ്രവാചകന്മാരൊക്കെ ഉണ്ട്, അവരെ അനുസരിക്കട്ടെ, മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്നാലും ചിലപ്പോൾ അവർ വിശ്വസിക്കില്ല എന്ന്. അപ്പോൾ മരിച്ചവരിൽ നിന്ന് ഒരുവൻ അവിടെ ചെല്ലാനുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അബ്രാഹം ഇങ്ങനെ പറഞ്ഞേന് മരിച്ചു പോയവർ ഭൂമിയിലേക്ക് പോകുകയോ? അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല, അതങ്ങനെ നയമില്ല എന്ന് പറഞ്ഞേനെ. അപ്പോൾ ഇങ്ങനെ വിടാൻ പറഞ്ഞപ്പോൾ അബ്രാഹം പറയുന്നത്, ഇവൻ അവിടെ ചെന്നാലും അവർ വിശ്വസിക്കില്ല, അതുകൊണ്ട് അവർക്ക് പ്രവാചകന്മാരുണ്ടെന്നാണ്. അപ്പോൾ അതുകൊണ്ട് മരിച്ചവർ ഇവിടെ വേണമെങ്കിൽ വന്ന് സഹായിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, വേറെ ആരുമില്ല, എൻ്റെ അമ്മ തന്നെ വന്ന അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇതുപോലെ കുറേ പേർക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് വേറൊരു സഹോദരിയുടെ, തൃശ്ശൂരുള്ള ഒരു സഹോദരിയാണ്. ഈ സഹോദരിയുടെ ഒരു ദർശനവും അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ശുദ്ധീകരാത്മാക്കളുടെ ഒരു സഹായവുമാണ് ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവർ ഒരു സ്വപ്നം കണ്ടു. ഇവരുടെ വീട്ടിൽ പണ്ട് പണിക്ക് വന്ന സ്ത്രീയുടെ ഭർത്താവിനെ കണ്ട്, എന്നിട്ട് പറയാണ്, ഭർത്താവിനെ കണ്ടു. അപ്പോൾ പറയുകയാണ്, ആ മനുഷ്യൻ പറയുകയാണ്, ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാണ്. ഈ സ്വപ്നം കണ്ടത് 30 വർഷം മുൻപുള്ള സ്വപ്നമാണ് കേട്ടോ, ആരോടും പറയാനില്ലാത്തത് കൊണ്ട് ഇദ്ദേഹം അത് ആരോടും പറഞ്ഞിട്ടില്ല. അവരുടെ ജീവിതത്തിൽ കുറേ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അവരുടെ മക്കളൊക്കെ ഡോക്ടേഴ്സാണ്. അങ്ങനെ ഒരു നല്ല ജീവിതം, ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടെ സംസാരിക്കുന്ന ഒരു, എനിക്ക് തോന്നുന്നു 10, 52, 53 വയസ്സായിട്ടൊരു സഹോദരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരെ കണ്ടാൽ ഒരു 15 വയസ്സിൻ്റെ രീതിയിലുള്ള സംസാരമാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അവർ പറഞ്ഞത് ഈ 30 വർഷം മുമ്പ് അവർ കണ്ടൊരു സ്വപ്നം അവരിപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ 3 ദിവസം മുമ്പ് കണ്ട സ്വപ്നം പോലെ ഓർത്തിരിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ ഇവർ പറഞ്ഞു അവരന്ന് കണ്ടതാണ് ഒരു സ്വപ്നം. അവരുടെ വീട്ടിൽ പണ്ട് ജോലിക്ക് നിന്ന ഒരു സ്ത്രീയുടെ ഭർത്താവിനെ കണ്ടു. ആ ഭർത്താവ് ഒന്ന് പറയുന്നു, എൻ്റെ ഭാര്യ പ്രസവിച്ച ആൺകുട്ടിയാണ്. അപ്പോൾ ഇവരൊരു കാര്യം ചിന്തിച്ചു, അവൾക്ക് വലിയൊരു ആൺകുട്ടി ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ പ്രസവിച്ചു എന്ന് പറയുന്നത്. അവർ വീട്ടിൽ നിന്ന് പണി നിർത്തി പോയത് പിന്നെ ഇവർക്ക് ആ സഹോദരിയോട് യാതൊരു ആ പണിക്കാരിനെ കുറിച്ചൊരു അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണാവോ ഇങ്ങനെ. ഈ സ്വപ്നം കണ്ടതിൻ്റെ പിറ്റേ ദിവസം ഈ സഹോദരിയുടെ അമ്മ ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ്, ഡേ ഞാൻ നാളെ വേലുപ്പാടത്തേക്ക് പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ നീ ആ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നോളോ എന്ന് ഒരു ഫോൺ വന്നു. ഇവർ പിന്നെ ഏത് പള്ളിയിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനുണ്ടെന്ന് പറഞ്ഞ് അവരങ്ങനെ അവരുടെ അമ്മയുടെ കൂടെ വേലുപാടത്തേക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നു.
ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ പണ്ട് പണിക്ക് നിന്നിരുന്ന ആ സ്ത്രീയുടെ ഭർത്താവ് ദാവരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് സ്വപ്നത്തിൽ കണ്ടതുപോലെ. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ചേച്ചി എൻ്റെ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടിയെന്ന്. ഇത് തന്നെയാണ് ഈ സഹോദരിക്ക് സ്വപ്നം കണ്ടത് തലേദിവസം. ഇവർക്കത് കേട്ടപ്പോൾ ഭയങ്കര അതിശയായി. അവർ കുറച്ച് രൂപയെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. വർഷം 30 കഴിഞ്ഞു. ഇവര് വിവാഹം കഴിച്ചു. ഞാൻ പറഞ്ഞിട്ട് ഇവരുടെ മകൻ ഡോക്ടറാണ്, അമേരിക്കയിലാണ്. അവരുടെ മകൻ്റെ ഭാര്യ അവിടെ പ്രസവത്തിനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ അമ്മമാർക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിലും ലോകം മുഴുവനിലും കൊറോണ വന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ആരുമില്ല, പ്രസവിക്കുന്ന സമയത്ത് ആരുമില്ല. അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും ഇവർ ഇപ്പോൾ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ കണ്ടത് അന്നത്തെ ആ പണിക്കാരിയുടെ ഭർത്താവ് ഒരു ചക്ക കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ സഹോദരിയുടെ കയ്യിൽ ഒരു ചക്ക കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചക്ക കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഈ സഹോദരിക്ക് ദർശനങ്ങളിൽ ചക്ക കാണിക്കുമ്പോൾ അതേതോ ഒരു അനുഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് അത്ര മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളതും പിന്നീട് സംഭവിക്കുന്നതും. ആരെങ്കിലും ചക്ക കൊടുത്താൽ അത് അനുഗ്രഹമാണ്. ഇത് ഈ സഹോദരിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇനി തൊട്ട അയൽപ്പക്കത്തെ അയൽപ്പക്കാരി ചക്ക കൊണ്ടുവന്ന് തരുമ്പോൾ അനുഗ്രഹം എന്നൊന്നും വിചാരിക്കേണ്ട. അത് സ്നേഹത്തിൻ്റെ അടയാളം മാത്രമാണ്. ഇത് ഓരോരുത്തർക്കും ഓരോ ദർശനങ്ങളിൽ കൂടെ ഓരോ തിരിച്ചറിവുകൾ കൊടുക്കും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ ചക്ക കിട്ടിയപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. ഇത് അനുഗ്രഹം തന്നെയാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ സ്വപ്നം കണ്ടതിൻ്റെ അടുത്ത ദിവസം ഇവരുടെ മകൻ്റെ ഭാര്യ പ്രസവിച്ചു. ആൺകുട്ടിയാണ്. അപ്പോൾ സ്വപ്നത്തിൽ കണ്ട കാര്യം വളരെ കറക്റ്റായി. അങ്ങനെ ഇവർ മകനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇന്നലെ ഇങ്ങനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറിക്ക് പോകുമ്പോൾ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഒരു കുഴപ്പവും കൂടാതെ ആ ഭാര്യ പ്രസവിച്ചു. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം നമുക്ക്. 30 വർഷം മുമ്പ് അയാളുടെ ഭാര്യ പ്രസവിച്ചപ്പോൾ അയാൾ ആ ബസ് സ്റ്റോപ്പിൽ വന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി കുറച്ച് രൂപ എടുത്ത് കയ്യിൽ കൊടുത്തു. അതിന് പകരമായിട്ട് ആ മനുഷ്യൻ മരിച്ചുപോയിട്ടുള്ള മനുഷ്യനാണ് കേട്ടോ. പിന്നീട് അയാൾ മരിച്ചുപോയി, ആ വേലക്കാരിയുടെ ഭർത്താവ്. അതിന് ആ ചെയ്ത നന്മയ്ക്ക് പകരമായിട്ട് ഈ ശുദ്ധീകരാത്മാവ് സ്വപ്നത്തിൽ വന്ന് കാണിച്ചു കൊടുത്തത് ഇത്രയേ ഉള്ളൂ, നീ അന്ന് പണ്ട് എൻ്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ എനിക്ക് തന്ന ആ സഹായം ഇന്ന് ഞാൻ നിൻ്റെ മകൻ്റെ ഭാര്യ ആരുമില്ലാതെ കെടുക്കുമ്പോൾ ആ മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സഹായം ചെയ്യും. അപ്പോൾ അയാൾ സഹായം ചെയ്യുന്ന ഒരു പോസ്റ്റിലായിരിക്കും. അതല്ലെങ്കിൽ ഈശോ വെളിപ്പെടുത്തിയതാണ്, നീ അന്ന് ഇങ്ങനൊരു സഹായം ചെയ്തത് കൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ നിൻ്റെ മകൻ്റെ ഭാര്യയുടെ പ്രസവം വളരെ സുഗമമായിട്ട് നടത്തി തന്നു. അത് ഈശോ വെളിപ്പെടുത്താൻ വേണ്ടി കൊടുത്ത ഒരു ദർശനമായിരിക്കും ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ആ സഹോദരിയും മനസ്സിലാക്കുന്നു. പ്രിയ കൂട്ടുകാരെ, അതുപോലെ കുറേയേറെ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം ഇവരൊന്നൊന്നായിട്ട് എനിക്ക് പങ്കുവെക്കുമ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നിങ്ങളോട് പങ്കുവെക്കുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിക്കുമ്പോൾ സൂക്ഷിച്ച് ജീവിച്ചാൽ നല്ലത്. എനിക്കും നിങ്ങൾക്കും പാപം ചെയ്യാതെ ദാനധർമ്മം കൊടുത്തു. നമ്മൾ ഒരു രൂപയെങ്കിലും, ഒരു രൂപയായിക്കോട്ടെ, ശിഷ്യനെ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതിൻ്റെ ഫലം അമർത്തി കുലുക്കി നിറച്ച് അളന്ന് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ചതിക്കാനും വഞ്ചിക്കാനും അവരുടെ കുടുംബജീവിതം തകർക്കാനും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതും കർത്താവ് ഭാവിയിൽ അമർത്തി കുലുക്കി നിറച്ച് അളന്ന് തരും. അത് ഉറപ്പാണ്. രണ്ടും സംഭവിക്കും. ദൈവം നീതിമാനാണ്, ദൈവം കരുണാമയനുമാണ്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താം. ശുദ്ധീകരാത്മാക്കളെ സഹായിക്കാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന മക്കളെയും സഹായിക്കാൻ നാം മറക്കരുത്. ഒരു സഹായത്തിനും പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. അതുപോലെ തന്നെ ഒരു വഞ്ചനയും കർത്താവ് എണ്ണാതെ പോവുകയില്ല. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.